ഒരിക്കൽ കൂടി എല്ലാവർക്കും കെ ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡിസംബർ 2 നടക്കുന്ന കേരള പി എസ് സിയുടെ എക്സാമിന്റെ പ്രിപ്പറേഷനിലാണ്. നമ്മൾ ഇന്ന് ഡി സി മെഷീൻസിലെ ഡി സി ജനറേറ്ററിലെ 11-ാമത്തെ ക്വസ്റ്റ്യനായിട്ട് ക്വസ്റ്റ്യൻ കാണാൻ പോവാണ്. നമ്മൾ 10 ക്വസ്റ്റ്യൻ കണ്ടു. 11-ാമത്തെ ക്വസ്റ്റ്യൻ, ദ റെസിഡ്യൂൽ മാഗ്നറ്റിസം ഓഫ് എ സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ ഇസ് ലോസ്റ്റ് ടു ബിൽഡ് അപ്പ് ഇറ്റ് സി എം എഫ് അഗെയിൻ. 4 ഓപ്ഷൻ ഉണ്ട്. ഫീൽഡ് വൈൻഡിംഗ് മസ്റ്റ് ബി റീപ്ലേസ്ഡ്, ഇറ്റ്സ് ആർമേച്ചർ കണക്ഷൻ മസ്റ്റ് ബി റിവേർട്ടഡ്, ഫീൽഡ് വൈൻഡിംഗ് കണക്ഷൻ മസ്റ്റ് ബി റിവേർട്ടഡ്, ഫീൽഡ് വൈൻഡിംഗ് മസ്റ്റ് ബി എക്സൈറ്റഡ് ബൈ ലോ വോൾട്ടേജ് ഡി സി സപ്ലൈ. നമ്മൾ നേരത്തെ പറഞ്ഞു, സെൽഫ് എക്സൈറ്റഡ് ആയിട്ടുള്ള ജനറേറ്ററിന് റെസിഡ്യൂൽ മാഗ്നറ്റിസം ഉണ്ടെങ്കിൽ മാത്രമാണ് സെൽഫ് ആയിട്ട് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പറ്റുള്ളൂ. ഇതിന് ചോദിച്ചിരിക്കുന്നത്, ഒരു സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിന്റെ റെസിഡ്യൂൽ മാഗ്നറ്റിസം നഷ്ടപ്പെട്ടാൽ ഇ എം എഫ് വീണ്ടും ബിൽഡപ്പ് ചെയ്യാനായിട്ട് എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഓപ്ഷനാണ്, ഏത് സൊല്യൂഷനാണ് അതിനെ വീണ്ടും ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുക എന്നതാണ് ചോദ്യം. ആദ്യത്തെ ചോദ്യം, ഫീൽഡ് വൈൻഡിംഗ് മസ്റ്റ് ബി റീപ്ലേസ്ഡ്. ആദ്യം ചോദിക്കും ഫീൽഡ് വൈൻഡിംഗ് റീപ്ലേസ് ചെയ്താൽ നടക്കും. ആർമേച്ചർ കണക്ഷൻ മസ്റ്റ് ബി റിവേർട്ടഡ്. ആർമേച്ചർ കണക്ഷൻ മാറ്റിയാലേ ബിൽഡപ്പ് നടക്കും. ഫീൽഡ് കണക്ഷൻ മസ്റ്റ് ബി റിവേർട്ടഡ്. ഫീൽഡ് കണക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. അതോ ലോ വോൾട്ടേജ് സപ്ലൈ കൊണ്ട് റെസിഡ്യൂൽ ഒരു ഫീൽഡ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ഫീൽഡ് വൈൻഡിംഗ് അല്ലെങ്കിൽ ഒരു സെൽഫ് എക്സൈറ്റഡ് ആവണമെങ്കിൽ റെസിഡ്യൂൽ മാഗ്നറ്റിസം കമ്പൽസറി ആണ്. അപ്പോൾ ഇ എം എഫ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ആ ഫീൽഡ് വൈൻഡിങ്ങിനെ, ഇത് ഫീൽഡ് വൈൻഡിങ് ആണെങ്കിൽ ഒരു ലോ വോൾട്ടേജ് ഡി സി സപ്ലൈ കൊണ്ട് നമ്മൾ അതിനെ എക്സൈറ്റ് ചെയ്യും. ഒരു ചെറിയ വോൾട്ടേജ് കൊണ്ട് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സൈറ്റേഷനോട് കൂടി എക്സൈറ്റേഷന്റെ എഫക്ട് കൊണ്ട് ഒരു മാഗ്നറ്റിസം ക്രിയേറ്റ് ചെയ്യും. അത് ക്രിയേറ്റ് ചെയ്ത വഴിക്ക് തന്നെ നമ്മൾ ഈ സപ്ലൈ ഡി സി സപ്ലൈ കണക്ട് ചെയ്യും. അപ്പോൾ അതിന് റെസിഡ്യൂൽ മാഗ്നറ്റിസം ഉണ്ടാകും. അതിനുശേഷം ബാക്കി എല്ലാ പ്രോസസ്സും നേരെ ആദ്യം ഉണ്ടായതുപോലെ തന്നെ വോൾട്ടേജ് ബിൽഡപ്പ് ഓട്ടോമാറ്റിക്കലി നടക്കും. ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ ഇ എം എഫ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് അതിന് ഓപ്ഷൻ ഡി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഫീൽഡ് വൈൻഡിംഗ് മസ്റ്റ് ബി എക്സൈറ്റഡ് ബൈ എ ലോ വോൾട്ടേജ് ഡി സി സോഴ്സ്. അടുത്ത 12-ാമത്തെ ചോദ്യം, ടു ഐഡന്റിക്കൽ മെഷീൻസ് ആർ റിക്വയർഡ് ഇൻ. ഓപ്ഷൻ എ ഒപ്റ്റിൻസൻസ് ടെസ്റ്റ്, സിൻബേൺസ് ടെസ്റ്റ്, ബ്രേക്ക് ടെസ്റ്റ്, നോ ലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. അപ്പൊ അതിനു മുൻപ് നമുക്ക് എന്തൊക്കെയാണ് ഈ ടെസ്റ്റുകൾ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തത് ഒപ്റ്റിൻസൻസ് ടെസ്റ്റ് ആണ് ആദ്യത്തെ ഓപ്ഷൻ. അത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുക എഫിഷ്യൻസി കാണാനായിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. അത് കൊടുത്തിരിക്കേണ്ട ഒരു പോയിന്റ്സ് ആണ്. എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് ഈ ടെസ്റ്റ് ഉപയോഗിക്കും. ഇനി ഈ ടെസ്റ്റിന് രണ്ട് ഐഡന്റിറ്റിക്കൽ മെഷീൻസ് വേണം. രണ്ട് ഐഡന്റിറ്റിക്കൽ ആയിട്ടുള്ള മെഷീൻസ് വേണം ഈ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. അത് ഒരെണ്ണം ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യും, ഒരെണ്ണം മോട്ടറായിട്ട് ആക്ട് ചെയ്യും, രണ്ടും കപ്പിൾഡ് ആയിരിക്കും. ഈ ടെസ്റ്റിനെ നമുക്ക് വേറെ പേര് മൂന്ന് പേരുകൾ ആയിട്ട് വിളിക്കാം. ബാക്ക് ടു ബാക്ക് ടെസ്റ്റിനെ വിളിക്കാം, റീജനറേറ്റീവ് ടെസ്റ്റിനെ വിളിക്കാം, അല്ലെങ്കിൽ ഹീറ്റ് റൺ ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇപ്പോൾ ഓപ്റ്റിൻസൻ ടെസ്റ്റിന്റെ വേറെ പേരുകൾ ഈ മൂന്ന് ഓപ്ഷൻസ് പേരുകളായിട്ട് വരാം. ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്, അല്ലെങ്കിൽ റീജനറേറ്റീവ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഹീറ്റ് റൺ ടെസ്റ്റ്. ഇതാണ് ആദ്യത്തെ ഓപ്ഷൻ ഓപ്റ്റിൻസൻസ്. രണ്ടാമത്തത് സ്വിൻബേർഡ്സ് ടെസ്റ്റ് ആണ്. സ്വിൻബേർഡ്സ് ടെസ്റ്റ് മെയിൻ ആയിട്ട് അത് ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് മെഷീൻസിനാണ് യൂസ് ചെയ്യുക. അതുപോലെ അത് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ് സ്വിൻബേർഡ്സ് ടെസ്റ്റ്. ഈ രണ്ട് പോയിന്റ് കൊടുത്തിരിക്കുക. സ്വിൻബേർഡ്സിൽ ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ഷണ്ടിനും കോമ്പൗണ്ട് മെഷീൻസിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നിങ്ങൾ കൊടുത്തിരുന്നാൽ മതി. അതിന്റെ സർക്യൂട്ട് അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. മീൻസ് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവില് അധികം ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഈ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കുക. അടുത്ത ടെസ്റ്റ് ബ്രേക്ക് ടെസ്റ്റ് ആണ്. ബ്രേക്ക് ടെസ്റ്റ് മെയിൻ ആയിട്ട് സ്മോൾ ഡി സി മെഷീൻസിനാണ് ഉപയോഗിക്കുക. അതൊരു ഡയറക്റ്റ് മെത്തേഡാണ്. നമ്മൾ നേരത്തെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിൻബേൺസ് ടെസ്റ്റ് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ടെസ്റ്റ് ബ്രേക്ക് ടെസ്റ്റ് ആണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ സ്മോൾ ഡി സി മെഷീൻസിനായി ഉപയോഗിക്കാം. അതുപോലെ ബ്രേക്ക് ടെസ്റ്റിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ പവറും അല്ലെങ്കിൽ ഔട്ട്പുട്ട് വേസ്റ്റ് ആയിട്ടാണ് പോവുക. ഓക്കെ, വേറെ യൂസിലേക്കൊന്നും പോകുന്നില്ല, അത് ഔട്ട്പുട്ട് വേസ്റ്റ് ആയിട്ടാണ് പോവുക. അതാണ് ബ്രേക്ക് ടെസ്റ്റ്. അടുത്തത് എസ് സി ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആണ്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർമേച്ചർ. ആർമേച്ചറിന് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാനാണ് എസ് സി ടെസ്റ്റ് ഉപയോഗിക്കുക. അതുപോലെ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് കാര എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് കറന്റ് വേഴ്സസ് എക്സൈറ്റ് ഫീൽഡ് കറന്റ് ആണ് ഷോർട്ട് സർക്യൂട്ട് കാര എന്ന് പറയുന്നത്. അടുത്തത് നോ ലോഡ് ടെസ്റ്റ് ആണ്. നോ ലോഡ് ടെസ്റ്റ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അതിന്റെ മാഗ്നറ്റൈസിംഗ് കാര കണ്ടുപിടിക്കാനാണ്. മാഗ്നറ്റൈസിംഗ് കാര എന്ന് പറയുന്നത് ഇ വേഴ്സസ് ഫീൽഡ് കറന്റ് ആണ്. അത് ജനറേറ്റ് ചെയ്ത ഇ എം എഫ് വേഴ്സസ് ഫീൽഡ് കറന്റ് അല്ലെങ്കിൽ എക്സൈറ്റേഷൻ കറന്റ് ആണ് നോ ലോഡ് ടെസ്റ്റ് മാഗ്നറ്റൈസിംഗ് കാര എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഏത് ടെസ്റ്റിലാണ് രണ്ട് ഐഡന്റിറ്റിക്കൽ മെഷീൻസ് ആവശ്യമുള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട പോലെ ഓപ്റ്റിൻസൻസ് ടെസ്റ്റിലാണ് രണ്ട് ഐഡന്റിറ്റിക്കൽ മെഷീൻസ് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. ബാക്കി പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കാം. അതിന്റെ ഓപ്റ്റിൻസൻസ് ടെസ്റ്റ് മെയിൻലി വലിയ മെഷീൻസിനാണ്, വലിയ ഡി സി മെഷീൻസിനാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ബാക്കി പറഞ്ഞ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കാം. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബ്രേക്ക് ടെസ്റ്റ് ആണ്. ഇൻഡയറക്ട് മെത്തേഡ് എന്ന് പറയുന്നത് സ്വിൻബേൺസ് ടെസ്റ്റ് ആണ്. റീജനറേറ്റീവ് അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് അല്ലെങ്കിൽ ഹീറ്റ് റൺ ടെസ്റ്റ് എന്ന് പറയുന്നത് ഓപ്റ്റിൻസൻസ് ടെസ്റ്റ് ആണ്. ഓർത്തിരിക്കുക.
പതിമൂന്നാമത്തെ ചോദ്യം, അമംഗ് ദി ഫോളോയിങ് ജനറേറ്റേഴ്സ് വിച്ച് വൺ ഹാസ് പുവറസ്റ്റ് റെഗുലേഷൻ? സീരീസ്, ഷണ്ട്, ലോങ് ഷണ്ട്, ഷോർട്ട് ഷണ്ട്. തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഏത് ജനറേറ്ററാണ് പുവറസ്റ്റ് റെഗുലേഷൻ ഉള്ളത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ് വോൾട്ടേജ് റെഗുലേഷൻ ഫോർ ഡി സി മെഷീൻസിലെ നോ ലോഡ് വോൾട്ടേജ് മൈനസ് ഫുൾ ലോഡ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ഫുൾ ലോഡ് വോൾട്ടേജ് ആണ് വോൾട്ടേജ് റെഗുലേഷന്റെ ഇക്വേഷൻ. ഇത് ഓർത്തിരിക്കണം, നോ ലോഡ് വോൾട്ടേജ് മൈനസ് ഫുൾ ലോഡ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ഫുൾ ലോഡ് വോൾട്ടേജ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് പുവറസ്റ്റ് റെഗുലേഷൻ? എപ്പോഴും വോൾട്ടേജ് റെഗുലേഷന്റെ വാല്യൂ എപ്പോഴും കുറവായിരിക്കണം. കുറവായാൽ മാത്രമാണ് നല്ലൊരു ജനറേറ്റർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. വോൾട്ടേജ് റെഗുലേഷൻ ഏതിന്റെ കേസിലായാലും വോൾട്ടേജ് റെഗുലേഷൻ ഷുഡ് ബി വാല്യൂ ഷുഡ് ബി ലോവർ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഷണ്ട് ജനറേറ്റർ ആയാലും കോമ്പൗണ്ട് ആയാലും അതിന്റെ ഒക്കെ ടെർമിനൽ വോൾട്ടേജ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ സീരീസ് ജനറേറ്ററിന്റെ കേസിലെ ടെർമിനൽ വോൾട്ടേജ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതായത് ടെർമിനൽ വോൾട്ടേജ് എപ്പോഴും ലോഡിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും സീരീസ് ജനറേറ്ററിന്റെ. അപ്പോൾ ആ സീരീസ് ജനറേറ്ററിനാണ് പുവറസ്റ്റ് വോൾട്ടേജ് റെഗുലേഷൻ ഉള്ളത്. ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ്. സീരീസ് ജനറേറ്റർ ആണ് പുവറസ്റ്റ് വോൾട്ടേജ് റെഗുലേഷൻ ഉള്ള ജനറേറ്റർ. സീരീസ് ജനറേറ്ററിന്റെ കാര റൈസിംഗ് കാരയാണ്. അതിന്റെ കാര എന്ന് പറയുന്നത് റൈസിംഗ് കാരയാണ്. ഏതിനെ സീരീസ് ജനറേറ്ററിന്റെ കാര എന്ന് പറയുന്നത് റൈസിംഗ് കാരയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വോൾട്ടേജ് റെഗുലേഷൻ ഭയങ്കര പുവറസ്റ്റ് ആണ്. അതായത് ഭയങ്കര ഹെവി ഹൈ വാല്യൂ ആണ് നമുക്ക് അതിൽ കിട്ടുക. ഓർത്തിരിക്കാം, പുവറസ്റ്റ് വോൾട്ടേജ് റെഗുലേഷൻ ഉള്ളത് സീരീസ് ജനറേറ്ററിനാണ്. പതിനാലാമത്തെ ചോദ്യം, ഫോർ സ്റ്റേബിൾ പാരലൽ ഓപ്പറേഷൻ ഷണ്ട് ജനറേറ്റർ ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ബിക്കോസ് ദെയർ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ഡാഷ് ഡ്രൂപ്പിംഗ് ലീനിയർ റൈസിംഗ് ഐഡന്റിറ്റിക്കൽ. അതായത് ഷണ്ട് ജനറേറ്റർ പാരലൽ ഓപ്പറേഷന് സ്റ്റേബിൾ ആണ്. വോൾട്ടേജ് അതിന്റെ വോൾട്ടേജ് കയറ കാരണമാണ് അത് പാരലൽ ഓപ്പറേഷൻ സ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആ വോൾട്ടേജ് കയറ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രൂപ്പിംഗ് കയറയാണോ, ലീനിയർ ആണോ, റൈസിംഗ് ആണോ, ഐഡന്റിറ്റിക്കൽ ആണോ എന്നാണ് ചോദിച്ചത്. നേരത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു സീരീസ് ജനറേറ്ററിന് ഉള്ളത് ഒരു റൈസിംഗ് കയറയാണ്. അതായത് ലോഡ് കറന്റ് കൂടുന്തോറും അതിന്റെ വോൾട്ടേജും കൂടും. എന്നാൽ ഷണ്ട് ജനറേറ്ററിൽ നേരെ തിരിച്ചാണ്. ഷണ്ട് ജനറേറ്ററിൽ ലോഡ് കൂടുന്തോറും അതിന്റെ ടെർമിനൽ വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് അതിന്റെ കാരയാണ്, ഡ്രൂപ്പിംഗ് കാരയാണ്. വി വേഴ്സസ് ഐ എൽ പ്ലോട്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഇത് അതിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാരയാണ് ബി വേഴ്സസ് ഐ എൽ. ഇതിലെ ആദ്യത്തെ കർവ് റെപ്രസെന്റ് ചെയ്യുന്നത് ആർമേച്ചർ ഡ്രോപ്പ് കൊണ്ട് ഉണ്ടായ ഒരു ഡ്രൂപ്പാണ്. രണ്ടാമത്തത് ഇത് കാണിച്ചിരിക്കുന്നത് ഐ എ ആർ ഐ ഡ്രോപ്പ് കൊണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള കാര, എക്സ്റ്റേണൽ കാര. അപ്പോൾ ഷണ്ട് ജനറേറ്ററിന്റെ കേസിലെ എപ്പോഴും ഓർത്തിരിക്കുക, വോൾട്ടേജ് കുറയുന്നത് മീൻസ് കറണ്ട് കൂടുന്തോറും ലോഡ് കറന്റ് കൂടുന്തോറും അതിന്റെ ടെർമിനൽ വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഡ്രൂപ്പിംഗ് കയർ. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പാരലൽ ഓപ്പറേഷനെ ഷണ്ട് ജനറേറ്റർ മോസ്റ്റ് സ്റ്റേബിൾ ആണ് എന്ന് പറയാനുള്ള കാരണം അതിന്റെ ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം, റെസിസ്റ്റൻസ് ഓഫ് ഷണ്ട് ഫീൽഡ് വൈൻഡിംഗ് ഓഫ് ഡി സി ജനറേറ്റർ ഇസ് അബൌട്ട് 200 ohm, 10 ohm, 0.2 ohm, 2 ohm. ഡി സി ജനറേറ്ററിന്റെ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് ഏകദേശം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും ഷണ്ട് ഫീൽഡ് വൈൻഡിങ് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ കൂടുതലായിരിക്കും, കാരണം അതിൽ അധികം കറണ്ട് പോകണ്ട. അപ്പോൾ ഇത് ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി, ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന്റെ ഡി സി ജനറേറ്ററിന്റെ വാല്യൂ 200 ആണ്, അറൌണ്ട് 200 ohm ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 200 ohm ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുത്താൽ മതി. അടുത്തത് പതിനാറാമത്തെ ചോദ്യം, ദ പ്രോസസ് ബൈ വിച്ച് എൻ ഇ എം എഫ് ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ ഡി സി ജനറേറ്റർ ഇസ് കോൾഡ്. ഒരു ഡി സി ജനറേറ്ററിൽ എന്ത് ടൈപ്പ് പ്രോസസ് കൊണ്ടാണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? ഡൈനാമിക് ഇൻഡ്യൂസ്ഡ് ആണോ, സ്റ്റാറ്റിക്കൽ ഇൻഡ്യൂസ്ഡ് ആണോ, കെമിക്കലി ഇൻഡ്യൂസ്ഡ് ആണോ, തെർമലി ഇൻഡ്യൂസ്ഡ് ആണോ എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം ഡി സി ജനറേറ്ററിൽ റൊട്ടേറ്റിംഗ് പാർട്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആയിരിക്കും. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എവിടെ ഉണ്ടാവുക? എവിടെയാണ് റൊട്ടേഷൻ പാർട്ട് ഇല്ലാത്തത് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ് സ്റ്റാറ്റിക്കലി. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫുകളും നമുക്ക് ട്രാൻസ്ഫോമറിലാണ് കാണാൻ പറ്റുക. അപ്പോൾ ട്രാൻസ്ഫോമറിൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. എന്നാൽ ഡി സി ജനറേറ്ററിലും അതുപോലെ ഡി സി മോട്ടറിലൊക്കെ വരുന്നത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ്. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് ഡി സി ജനറേറ്ററിൽ ഇ എം എഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് പതിനേഴാമത്തെ ചോദ്യം, മെയിൻ ഫ്ലക്സ് ഇൻ എ ജനറേറ്റർ ഡിസ്റ്റോർട്സ് ഡ്യൂ ടു റെസിസ്റ്റൻസ് ഇൻ ലോഡ്, കറന്റ് ഇൻ കമ്മ്യൂട്ടേറ്റർ, കറന്റ് ഇൻ ആർമേച്ചർ കണ്ടക്ടർ ആൻഡ് കറന്റ് ഇൻ ഫീൽഡ് കോയിൽ. ജനറേറ്ററിൽ ഉണ്ടാകുന്ന മെയിൻ ഫ്ലക്സിനെ എങ്ങനെയാണ്, ഏത് ഫാക്ടറാണ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഫാക്ടറാണ് ഡിസ്റ്റോർട്ട് ചെയ്യുക? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ആർമേച്ചർ റിയാക്ഷൻ്റെ ചോദ്യമാണ്. എപ്പോഴും ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാവാനുള്ള കാരണം കറന്റ് ഇൻ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആണ്. ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാവാനുള്ള മെയിൻ കാരണം കറന്റ് ഇൻ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആണ്. കറന്റ് ഇൻ
armature conductors ആണ് armature reaction ഉണ്ടാക്കാൻ കാരണം അതായത് മെയിൻ ഫ്ലക്സ് ഇങ്ങനെയാണെങ്കിൽ മെയിൻ ഫ്ലക്സ് ഇത് മെയിൻ ഫ്ലക്സ് ആണെങ്കിൽ ഒരു പക്ഷേ ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ടിന്റെ കൊണ്ടുണ്ടാകുന്ന ഫ്ലക്സ് ചിലപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഈ പ്രോസസ്സിനെയാണ് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും ഇതിലെ കറക്റ്റ് ഉത്തരം ഓക്കെ മെയിൻ ഫ്ലക്സ് ഇനി ജനറേറ്റർ ഡിസ്റ്റോർട്ട് ഡ്യൂ ടു കറന്റ് ഇൻ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആർമേച്ചർ കണ്ടക്ടറിലെ കറന്റ് ഫ്ലോ കൊണ്ട് ആണ് മെയിൻ ഫ്ലക്സ് ഡിസ്റ്റോർട്ട് ആവുന്നത് 18-ാമത്തെ ചോദ്യം നമ്പർ ഓഫ് ആർമേച്ചർ പാരലൽ പാത്ത് ഇൻ ട്രിപ്ലെക്സ് ലാപ് പൗണ്ട് 12 പോൾ ഡി സി ജനറേറ്റർ ഇസ് 12, 24, 36 and 6 ഇത് സൂക്ഷ്മമായിട്ട് നിങ്ങൾ ഒന്നും വായിച്ചു നോക്കണം ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ആർമേച്ചർ പാരലൽ പാത്ത് ഇൻ ട്രിപ്ലെക്സ് ലാപ് പൗണ്ട് 12 പോൾ ഡി സി ജനറേറ്റർ ഈ ക്വസ്റ്റ്യനിൽ ട്രിപ്ലെക്സ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ലാപ് വൈൻഡിങ്ങിലെ ലാപ് പൗണ്ട് ജനറേറ്ററിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസിന് ഈക്വൽ ആയിരിക്കും പക്ഷേ ഇതിൽ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ട്രിപ്ലെക്സ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഡുപ്ലെക്സ് എന്നൊരു വാക്കുമുണ്ട് അപ്പോൾ ഡുപ്ലെക്സും ട്രിപ്ലെക്സും വന്നു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ വരാം ഡുപ്ലെക്സ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് ആർമേച്ചർ പാരലൽ പാത്ത് വിൽ ബി ഈക്വൽ ടു 2p ആയിരിക്കും എന്നാൽ ട്രിപ്ലെക്സിലെ നമ്പർ ഓഫ് ആർമേച്ചർ പാരലൽ പാത്ത് എന്ന് പറയുന്നത് 3p ആയിരിക്കും 3 times നമ്പർ ഓഫ് പോൾസ് കൊടുത്തിരിക്കാം സാധാ ഒരു ലാപ് പൗണ്ട് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് അതിന്റെ പോൾസിന് ഈക്വൽ ആയിരിക്കും എന്നാൽ ഡുപ്ലെക്സ് വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് 2p ആയിരിക്കും ട്രിപ്ലെക്സ് ലാപ് വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് 3p ആയിരിക്കും അപ്പൊ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം 36 ആണ് ആരും തെറ്റായിട്ട് ഓപ്ഷൻ എ മാർക്ക് ചെയ്തിട്ടുണ്ട് 12 ഓപ്ഷൻ എ 12 ആണ് ക്വസ്റ്റ്യൻമാരേക്ക് വായിച്ചു നോക്കിയില്ലെങ്കിൽ 12 പോൾസ് എന്നും ലാപ് ബൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നേരെ 12 നേരും പക്ഷേ ഡുപ്ലക്സ് ആണോ ട്രിപ്ലക്സ് ആണോ അല്ലെങ്കിൽ ലാപ് വൈൻഡിങ് മുമ്പിൽ എന്തെങ്കിലും വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കണം അടുത്ത ചോദ്യം 19-ാമത്തെ മെറ്റീരിയൽ യൂസ് ഫോർ മേക്കിംഗ് ബ്രഷസ് ഇൻ ഡി സി മെഷീൻ ഡി സി മെഷീൻസിലെ ബ്രഷസ് ഉപയോഗിക്കാൻ ബ്രഷസ് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അലുമിനിയം കാർബൺ നിക്കൽ ക്രോമിയം ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരം കാർബൺ കൊണ്ടാണ് ബ്രഷസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ ബ്രഷസ് ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ മെറ്റീരിയൽ കൊണ്ടാണ് 20-ാമത്തെ ചോദ്യം ഒരു പ്രോബ്ലം ആണ് എ ലോങ് ഷൻ ഡി സി കോമ്പൗണ്ട് ജനറേറ്റർ ആസ് ആർമേച്ചർ റെസിസ്റ്റൻസ് ഷണ്ട് റെസിസ്റ്റൻസ് ആൻഡ് സീരീസ് റെസിസ്റ്റൻസ് ആസ് 0.01 ohm 100 ohm ആൻഡ് 0.02 ohm റെസ്പെക്റ്റീവ്ലി ഫൈൻഡ് ദി ആർമേച്ചർ കറന്റ് വെൻ സപ്ലൈയിങ് എ ലോഡ് ഓഫ് 50 amps അറ്റ് 200 volt 4 options തന്നിട്ടുണ്ട് അതിൽ എത്രയാണ് ആർമേച്ചർ കറന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ എന്ത് ടൈപ്പ് ഓഫ് മെഷീൻ ആണെന്നാണ് നോക്കേണ്ടത് ആദ്യം ഇതിൽ തന്നിരിക്കുന്നത് ഒരു ലോങ് ഷണ്ട് ഡി സി കോമ്പൗണ്ട് ജനറേറ്റർ ആണ് അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നാൽ ആദ്യം തന്നെ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക അതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതിൽ ലോങ് ഷണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് ലോങ് ഷണ്ട് എന്ന് വെച്ചാൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിനും അതുപോലെ ആർമേച്ചർ സർക്യൂട്ടിനും പാരലലായിരിക്കും അതാണ് ലോങ് ഷണ്ട് എന്ന് പറയുന്നത് ഓക്കെ ലോങ് ഷണ്ട് എന്ന് പറഞ്ഞാൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് സീരീസ് വൈൻഡിങ്ങിനും അതുപോലെ ആർമേച്ചർ സർക്യൂട്ടിനും അക്രോസ് ആയിരിക്കും ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഇത് RSE ഇത് RA ഇത് ജനറേറ്റ് ചെയ്ത EMF ഇനി ഇതിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് RA തന്നിട്ടുണ്ട് RAന്റെ വാല്യൂ 0.01 ആണ് അതിനുശേഷം നമുക്ക് ഷണ്ട് തന്നിട്ടുണ്ട് ഷണ്ടിന്റെ വാല്യൂ 100 ohm ആണ് സീരീസിന്റെ വാല്യൂ 0.02 ohm ആണ് അടുത്ത് തന്നിരിക്കുന്നത് ലോഡ് തന്നിട്ടുണ്ട് ലോഡ് കറന്റ് 50 amps എന്നാണ് ഇതാണ് IL ലോഡ് കറന്റ് 50 amps അതുപോലെ അതിന്റെ ടെർമിനൽ വോൾട്ടേജ് 200 volt ആണെന്നും തന്നിട്ടുണ്ട് 200 volt ഓക്കെ 200 volt ഇനി നമുക്ക് കാണേണ്ടത് എന്താണ് ആർമേച്ചറിൽ കൂടി പോകുന്ന കറന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇനി ഈ സിറ്റുവേഷൻ ഭയങ്കര എളുപ്പമാണ് നമുക്ക് ഈ ഒരു ISH കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് IA ഇവിടെ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ നമുക്കറിയാം ഇതിന് അക്രോസ് 200 volt ആണ് തന്നിട്ടുണ്ട് ഓക്കെ ഇതിന് അക്രോസ് 200 volt ആണെങ്കിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന് അക്രോസും 200 volt ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ISH എന്തായിരിക്കും ISH will be is equal to 200 voltage divided by the resistance 100 equal to 2 amps appo namukku 2 amps nu kitti 2 amps nu kitti kaniyale ivada KCL apply cheythu kaniyale IA is equal to ISH plus IL ISH nu 2 kitti namukku IL 50 nundu appo 52 amps aanu armature kodi povuna current option D aanu correct answer അപ്പോൾ ഇങ്ങനത്തെ ഡി സി ജനറേറ്ററിൻ്റെയും അതുപോലെ തന്നെ ഡി സി മോട്ടറിൻ്റെയും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് എന്ത് ടൈപ്പ് ഓഫ് മെഷീൻ ആണ് തന്നിരിക്കുന്നതാണ് അതനുസരിച്ച് അതിൻ്റെ സർക്യൂട്ട് വരയ്ക്കുക ലോങ് ഷണ്ട് ആണോ ഷോർട്ട് ഷണ്ട് ആണോ കോമ്പൗണ്ട് ആണോ ഷണ്ട് ആണോ സീരീസ് ആണോ സെപ്പറേറ്റ് എക്സ്റ്റൻഡ് ആണോ അതിനുള്ള സർക്യൂട്ട് എല്ലാവരും കൊടുത്തിരിക്കുക അത് വരയ്ക്കാം
അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് അത് അതിൽ റെപ്രസെന്റ് ചെയ്യാം. അതിനുശേഷം ആ സർക്യൂട്ടിൽ നമ്മുടെ കെസിഎൽ ഇക്വേഷനും അതുപോലെ കെവിൽ ഇക്വേഷനും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പാരാമീറ്റർ കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ഡി സി ജനറേറ്ററിന്റെയും അതുപോലെ ഡി സി മോട്ടറിന്റെയും പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഭയങ്കര എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഡി സി മെഷീൻസിലും മോട്ടോഴ്സിലും തരുള്ളൂ. ആർമേച്ചർ കറന്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, സീരീസ് ഫീൽഡ് വൈൻഡിംഗ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനത്തെ ചോദ്യമാണ് 20-ാമത്തെ ചോദ്യം. അപ്പോൾ ഈ 20 ചോദ്യങ്ങളും നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ആരംഭിക്കാം. അതുവരിക്കും അടുത്ത വീഡിയോയ്ക്ക് വരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.